ശബരിമല സന്നിധാനത്ത് കുന്നുകൂടി കിടക്കുന്ന പ്ലാസ്റ്റിക് മാറ്റുന്ന ജോലികൾ ഇനിയും തുടങ്ങിയിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ ഏജൻസിയായ ക്ലീൻ കേരള മിഷനാണ് പ്ലാസ്റ്റിക് മാറ്റുന്നതിനുള്ള ചുമതല നൽകിയിരിക്കുന്നത്. ശബരിമല സന്നിധാനത്തു നിന്നും ദിനം പ്രതി ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പാണ്ഡിത്താവളത്തിലുള്ള മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റിന് സമീപത്തായി കുന്നുകൂടി കിടക്കുകയാണ്. പ്ലാസ്റ്റിക് കുപ്പികൾ മുതൽ പ്ലാസ്റ്റിക് കവറുകൾ വരെ ഇക്കൂട്ടത്തിലുണ്ട്. ഇത് സന്നിധാനത്ത് സംസ്കരിക്കാൻ കഴിയില്ല. മുൻ വർഷങ്ങളിൽ പ്ലാസ്റ്റിക് മാറ്റുന്നത് ലേലം ചെയ്ത് നൽകുകയായിരുന്നു പതിവ്. ഇത്തവണ അതും നടന്നില്ല. പാണ്ഡിത്താവളത്തിലും തൊട്ടടുത്തുള്ള വനത്തിലുമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ചിതറിക്കിടക്കുകയാണ്. തിരക്കുള്ള ദിവസങ്ങളിൽ ശരാശരി 20 മുതൽ 25 ടൺ വരെ മാലിന്യമാണ് സന്നിധാനത്ത് എത്തുന്നത്. ഇതിൽ 2 ടൺ വരെ പ്ലാസ്റ്റിക് ഉൾപ്പെടും. അധികവും കുടിവെള്ള കുപ്പികളാണ്. ഇത് സംസ്കരിക്കുവാൻ ഒരു നടപടിയും സന്നിധാനത്തില്ല. പ്ലാസ്റ്റിക് തീർച്ചയായിട്ടും ശബരിമലയുടെ വലിയൊരു ശാപം തന്നെയാണ്. ശബരിമലയുടെ പ്രാന്തപ്രദേശങ്ങളിൽ കൊണ്ട് നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇടുന്ന അല്ലെ പൂങ്കാവനത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ മാലിന്യങ്ങൾ തീർച്ചയായിട്ടും പരിസ്ഥിതിക്കുണ്ടാക്കുന്ന ആഘാതം വളരെ 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 വലുതാണ്. സന്നിധാനത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാറ്റുന്നതിനുള്ള ലേലം നടന്നില്ല. പകരം ക്ലീൻ കേരള മിഷനെ ഏൽപ്പിക്കുകയായിരുന്നു. അവരാകട്ടെ തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. സന്നിധാനത്ത് പ്ലാസ്റ്റിക് പൊടിക്കുന്നതിനുള്ള ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു. അത് പ്രായോഗികമല്ലാത്തതിനാൽ അതിൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ്. പ്ലാസ്റ്റിക്കിന് കോടതി കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന സ്ഥലമാണ് ശബരിമല സന്നിധാനം. ചുരുങ്ങിയ ദിവസം കൊണ്ട് രൂപപ്പെട്ടതാണ് ഈ പ്ലാസ്റ്റിക് കുന്നുകൾ. ഇത് മാറ്റുന്നതിന് ഇതുവരെയും അധികൃതരുടെ ഭാഗത്തുനിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. ശബരിമല സന്നിധാനത്ത് നിന്നും റോണി ജോസഫിനും കിഷോർ കോട്ടയ്ക്കുമൊപ്പം ഡി ബിനോയ്, ഏഷ്യാനെറ്റ് ന്യൂസ്.